ഇന്ത്യയിലെ ലേറ്റസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് സിറ്റി എന്നറിയപ്പെടുന്ന ന്യൂ ടൗണിലെ മദേഴ്സ് വാക്സ് മ്യൂസിയത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിലെയാണ് നമ്മൾ ഈ മ്യൂസിയത്തിലേക്ക് കയറുന്നത്. കയറി വരുന്ന റൂമിൽ തന്നെ നേരെ കാണാൻ പറ്റുന്ന സ്ഥലം ടിക്കറ്റ് കൗണ്ടറാണ്. പിന്നെ സൈഡിലൊരു സ്റ്റേജ് പോലത്തെ സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട്. ആ സെക്യൂരിറ്റി ഇരിക്കുന്ന ഈ സൈഡിലൂടെയാണ് നമുക്ക് എൻട്രി. കയറി വരുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മോഹൻദാസ് ഗാന്ധിയുടെ സ്റ്റാച്യുവാണ്. നേരെ ഓപ്പോസിറ്റ് വാളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഗാന്ധിജീനെ കൂടാണ്ട് ഒരുപാട് ഫേമസ് ഓൾ ഇന്ത്യ പേഴ്സണാലിറ്റീസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. സയൻസ് റൂമിലേക്ക് വന്നത് വേൾഡ് ഫേമസ് സയൻറ്റിസ്റ്റുകളുടെ ഒരു സെക്ഷനാണ്. അതിൽ ഈ ഫസ്റ്റ് ഇരിക്കുന്ന ആളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് സത്യേന്ദ്രനാഥ് ബോസ്, ഈ മിഡിലിരിക്കുന്ന കോട്ട് ഇട്ടിട്ട്. പിന്നെ ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ. സ്പോർട്സ് സെക്ഷനിൽ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് താരങ്ങളൊക്കെ കാണാം. ഗാംഗുലി തൊട്ട് വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ, കപിൽ ദേവ് ഇവരെല്ലാവരെയും കാണാൻ പറ്റും. മ്യൂസിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ ഫേമസ് മ്യൂസിഷ്യൻസിനെയൊക്കെ അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർ സെക്ഷനിലേക്ക് കയറിയ ബോളിവുഡ് തന്നെ അവിടെ ഉണ്ട്. മിഥുൻ ചക്രവർത്തി ഉണ്ട്, ഷാറൂഖ് ഖാൻ ഉണ്ട്, ദബാംഗിലെ സൽമാൻ ഖാൻ ആ യൂണിഫോമിൽ തന്നെ ഉണ്ട്, പിന്നെ അമിതാഭ് ബച്ചൻ ഉണ്ട്. നമ്മൾ താഴോട്ട് സ്റ്റെയർ ഇറങ്ങി പോകുമ്പോൾ ഒരു നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പം തന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, യു ആർ ദ സ്റ്റാർ. ഫസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മുടെ സ്വന്തം മൈക്കിൾ ജാക്സൺ. പിന്നെ നമുക്ക് ആഞ്ചലീന ജൂലി തൊട്ട് ഹോളിവുഡിലെ ഫേമസ് ആയിട്ടുള്ള ഒരുവിധം സ്റ്റാർസൊക്കെ അവിടെ അവരുടെ കോസ്റ്റ്യൂമിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ ഫിലിം പോസ്റ്റേഴ്സും സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഭയങ്കര റിയലായിട്ട് നമുക്ക് തോന്നും കേട്ടോ, ചില സ്റ്റാച്യൂസ് കണ്ടാൽ അത് മെഴുക് പ്രതിമയാണെന്ന് പോലും തോന്നില്ല. പിന്നെ ഈ സ്കേറി വേൾഡിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊന്ന് ശരിക്കും പേടിക്കുട്ടോ, അങ്ങനത്തെ ഒരു ഇഫക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ അവതാർ സെക്ഷനിലേക്ക് എത്തുന്നു. അവിടെ നമ്മളെ ജാദു ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഫിലിംസിൽ വന്ന എല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയും അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുട്ടികളുടെ കോമിക് ഫിലിംസിലെ ക്യാരക്ടേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ മദർ വാക്സ് മ്യൂസിയം ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവിടുത്തെ മെയിൻലി ബംഗാളിലുള്ള കുറേ എഴുത്തുകാർ, സിനിമ ഡയറക്ടേഴ്സ്, ഫേമസ് ആൾക്കാർ, ഇത് കൂടാതെ ഓൾ ഓവർ ഇന്ത്യ ഉള്ളവർ, ഓൾ ഓവർ വേൾഡ് ഉള്ളവർ, ഹോളിവുഡ് ആക്ടേഴ്സ് ആക്ട്രസസ്, പിന്നെ മ്യൂസീഷ്യൻസ് ഇവരൊക്കെ കണ്ടു. പിന്നെ കോമിക് താരങ്ങളുണ്ട്, എല്ലാണ്ട്. പിന്നെ ഡേഞ്ചറും പോലെ ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് റൂംസും ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഇതൊരു വലിയ കോംപ്ലക്സ് ആയി ഇട്ടോ ഉണ്ടോ നമുക്ക് അറിയില്ല. മദർ വാക്സ് മ്യൂസിയം 2014 നവംബറിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഈ പേര് വരാൻ കാരണം ആഫ്റ്റർ മദർ തെരേസയാണ്. അവർ മദർ തെരേസിനെ ഹോണർ ചെയ്തുകൊണ്ടാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സ്പോർട്സ്, ബോളിവുഡ് ലീഡേഴ്സ്, ഹിസ്റ്ററി, ഹോളിവുഡ് മ്യൂസിക്, മ്യൂസിഷ്യൻസ് ഇങ്ങനെയുള്ള എല്ലാവരും കാണാം. ഇത്
അത് കഴിഞ്ഞ് നമ്മൾ ഇതാ എക്സിറ്റ്, നമ്മൾ കയറിയത് ഒരു ബ്ലൂ എൻട്രിയിലൂടെ ആണെങ്കിൽ എക്സിറ്റ് നമ്മളൊരു റെഡ് എൻട്രിയിലൂടെ സെയിം പാറ്റേണിലാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. മതർവാക്സ് മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ എക്കോ പാർക്കിലേക്കാണ്. അപ്പോൾ രാവിലെ നമ്മൾ സൈക്കിൾ ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പകല് മോർണിംഗ് വന്ന് നോക്കിയതാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ എത്തിയത്. ഈ എക്കോ പാർക്ക് എന്ന് പറയുന്നത് 480 acres കേട്ടോ. അതിൽ തന്നെ ഈ വാട്ടർ ബോഡി ഉണ്ടല്ലോ, ഇതാണ് 100 acres. 100 acres ഈ വാട്ടർ ബോഡിയാണ്. അതിൻ്റെ നടുക്കൊരു ഐലൻഡും ഉണ്ട്, ഒരു എക്കോ ഐലൻഡ്. അവിടെ ഫുഡാണ് മെയിൻലി, ഫുഡ് ഹബ്ബാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട്, ഫ്രീ ബോട്ട് സർവീസാണ്. അവർ നമ്മളെ കൊണ്ട് ഐലൻഡിലാക്കും, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചുള്ള സർവീസിൽ നമുക്ക് ഇപ്പുറത്തേക്ക് തന്നെ വരാം. വെറൈറ്റി ഗാർഡൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ബാംബു ഗാർഡൻ കാണാം, പിന്നെ ജാപ്പനീസ് ഗാർഡൻ കാണാം, ഹെർബൽ ഗാർഡൻ കാണാം, ഇനി ബട്ടർഫ്ലൈ ഗാർഡൻ കാണാം, പിന്നെ മാസ്ക് ഗാർഡൻ കാണാം, അങ്ങനെ റോസ് ഗാർഡൻ, അങ്ങനെ പല പല പേരിൽ ഫുൾ ഗാർഡനാണ്. അതായത് ഈ പറയുന്ന 480 acres 100 acres വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 11 acres ഗ്രീനറിയും പിന്നെ ഗാർഡൻസും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഫുൾ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് സൈക്കിൾസ് ഉണ്ട്, ഡബിൾസ് ഉള്ള സൈക്കിളും ഒക്കെ ഉണ്ട്, ബാറ്ററി കാർസ് ഉണ്ട്, നമ്മൾ മോൾസിൽ കാണാറില്ലേ, ലുലു മോളിലും ഹൈലൈറ്റിലൊക്കെ ഉള്ള അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ട്രെയിൻ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൂടെ ഫുൾ കറങ്ങും. അപ്പോൾ 4 kilometers അത് കറക്കാം. നമ്മളങ്ങനെ എവിടെയും ഇറക്കുമൊന്നുമില്ല, അതിലിരുന്നുകൊണ്ട് നമുക്ക് സ്ഥലങ്ങൾ കാണാം മൊത്തം കാണണമെങ്കിൽ. പിന്നത്തെ ഏറ്റവും വലിയ സവിശേഷതയും നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ വന്നിരിക്കുന്നത് 7 wonders ആണ് കേട്ടോ. 7 wonders കയറിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ദ പിരമിഡ്സ് ഓഫ് ഗിസയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഈജിപ്തിയൻ ആർട്ടും ഒക്കെ സെറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഈ പിരമിഡ് ഓഫ് ഗിസയുടെ സൈഡിലൂടെയും ഒരു ചെറിയ അരുവി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു നില നദി ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നും. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ താജ്മഹൽ അവിടെ കാണാൻ പറ്റും. അപ്പോൾ റിയലായിട്ടുള്ള താജ്മഹലിൻ്റെ ഒരു 1/8 എന്നൊക്കെ പറയാം, അത്ര ഒരു ഷോട്ടിലാണ്. ഫൈബർ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയൊരു താജ്മഹലാണ്. പക്ഷെ എന്നിരുന്നാലും ആ മാർബിളിൻ്റെ സ്റ്റണ്ണിങ് ആഗ്ര താജ്മഹലിൻ്റെ അത്രയും വരില്ലെങ്കിൽ പോലും അതേപോലെ ആ ഒരു വാട്ടർ ബോഡിയും ഒക്കെ വെച്ച് അതേപോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ടത് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാം, പെട്ര കാണാം, പിന്നെ ക്രൈസ്റ്റ് ദ റിഡീമർ ബ്രസീലിലെ ദ ക്രൈസ്റ്റിനെ കാണാം, കൊളോസിയം കാണാം. പിന്നെ ദ മോയ് സ്റ്റാച്യൂസ് അവരെയും കാണാം. അപ്പോൾ നമ്മുടെ ഈ ലോക അത്ഭുതങ്ങളെല്ലാം കൂടെ ഒരു 30 rupees ടിക്കറ്റിന് അണ്ടറിൽ ഒരു ഗ്രൗണ്ടിൽ അവർ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നു. അതൊരു ചെറിയ കാര്യമല്ല, അത് കാണുമ്പം തന്നെ അതിൻ്റെതായൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് മ്യൂസിക്കൽ ഫൗണ്ടെയിൻ. ഇവിടെ ഇങ്ങനെ ഈവനിങ് വന്നിരുന്ന് ഈ വെള്ളം നമ്മുടെ മേലേക്കൊക്കെ അടിക്കും കേട്ടോ. നല്ലൊരു രസമുള്ള മ്യൂസിക്കൽ ഫൗണ്ടെയിനാണ്. അവരുടെ നല്ല ബംഗാളി സോങ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫൗണ്ടെയിൻ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു കുറേ നേരം നമുക്കിവിടെ കാമായി ഇരിക്കാൻ പറ്റും. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ എക്കോ ഐലൻഡ്. ഇപ്പം രാത്രിയായപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ രീതി തന്നെ മാറി. അങ്ങനെ ഇതാ നമ്മൾ എക്കോ പാർക്കും
മദർ മ്യൂസിയം എല്ലാം ഇന്ന് ഫുൾ കറങ്ങി ടയേർഡായി. ഇനി നമുക്ക് ഒരേ ഒരു അജണ്ടയുള്ളൂ, ഇവിടുന്ന് പുറത്തിറങ്ങുക. ഇവിടെ ഒരു നല്ലൊരു ഫുഡ് ഹബ്ബുണ്ട്, ഒരുപാട് ഫുഡ് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ ഐ ടി സെക്ടറിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് എന്നാണ് നമ്മുടെ ഹോട്ടലിലെ ഹോസ്റ്റ് പറഞ്ഞത്. അപ്പം നമ്മൾ നമ്മുടെ മെയിൻ ലക്ഷ്യമായിട്ടുള്ള ഫുഡും തേടിയാണ് ഇനി പോകുന്നത്. So fish, we love to have in shoshe. Shoshe is the best part of fish. ദ മീൻ തരയാണ് കേട്ടോ ഫ്രൈ. ഇതിന്റെ പേരാണ് ആഫി ബത്തായേ കനാ മുജെ തോ മിൽതനേ ഹമന തോ ബംഗ്ലാ ആ ബംഗ്ലാ മേ ബത്തായേ മാച്ചേർ മാഥാർ ഹോ ഘണ്ട് അതാണ് ഇതിന്റെ പേര്. അപ്പൊ ഈ ദോശയും വാങ്ങി നേരെ റൂമിലേക്ക് പോവാം. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം.